കേരള രാഷ്ട്രീയത്തിൽ സൗമ്യതയുടെ പര്യായമായ ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. ആ രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്നത്. ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി. നവതിയുടെ നിറവിൽ ആണ് അദ്ദേഹം 90 വയസ്സ് പിന്നിട്ടു. എനിക്ക് തോന്നുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉണ്ടാകാത്ത തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു സഖാവാണ്, ഒരു യഥാർത്ഥ സഖാവെന്ന് നമുക്ക് പറയാം. രാജൻ, നമുക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ കഴിയുക? ഒരർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ പുണ്യവും ഭാഗ്യവുമാണ് എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെയോടൊപ്പം അദ്ദേഹത്തിൻ്റെ നല്ല കാലം കാണാനും വിട്ടു എന്നെങ്കിലും നിരീക്ഷിക്കാനും അദ്ദേഹത്തോടൊപ്പം എനിക്ക് പലപ്പോഴും വേദി പങ്കിടാനും ഒക്കെയുള്ള അവസരങ്ങൾ ജീവിതത്തിൽ കിട്ടിയത് ഞാൻ മലപ്പുറം സ്വദേശിയാണ്. മലപ്പുറം സ്വദേശിയാണെന്ന് പറയുമ്പോൾ തന്നെ ഫിറോസും ലക്കിയാണ് ഞാൻ പറയും. കാരണം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഏറ്റവും സൗമ്യതയുടെ മുഖമായി അഹങ്കാരമില്ലാത്ത, ധാർഷ്ട്യമില്ലാത്ത, സത്യസന്ധരായ, നിഷ്കളങ്കരായ, കമ്മ്യൂണിസ്റ്റ് വിശുദ്ധ ജീവിതത്തിലൂടെ നീളം വെച്ച് പുലർത്തുന്ന രണ്ട് സഖാക്കൾ, ഒന്ന് മലപ്പുറത്തുകാരനാണ് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു, പാലോളി മുഹമ്മദ് കുട്ടിയുടെ മണ്ണിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട്. മറ്റൊന്ന് ഫിറോസിനും അഭിമാനിക്കാം, കൊല്ലത്തുകാരനായിട്ടുള്ള പി കെ ഗുരുദാസിനും സമാനമായ സാഹചര്യങ്ങളോടെ കടന്നു വന്ന ഒരാളാണ്. ആ രീതിയിൽ നമ്മൾ രണ്ടുപേരും നമ്മുടെ ഭാഗ്യമാണ്. പാലോളിയെക്കുറിച്ച് പറയുമ്പോൾ പാലോളി ഒരു പക്ഷേ പിന്നെ ഫിറോസ് ആലോചിച്ച് നോക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മലപ്പുറത്ത് ശക്തമല്ല എന്ന് പറയുമ്പോൾ തന്നെ മലപ്പുറത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ പിന്നെ കേരള രാഷ്ട്രീയത്തിന്, ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മലപ്പുറം നൽകിയിട്ടുള്ള ഏറ്റവും മഹത്തായ ചില സംഭാവനകളാണ്. ഒന്ന് EMSൽ നിന്ന് ആരംഭിക്കുന്നു, EMS, ഇമ്പിച്ചി മാവ, അതേപോലെ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി, സഖാവ് കുഞ്ഞാലി തുടങ്ങിയിട്ടുള്ള ഈ ഒരു നാല് പേരെന്ന് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിന് മലപ്പുറം നിന്ന എക്കാലത്തെയും സമാനതകളില്ലാത്ത സംഭാവന എണ്ണം പറഞ്ഞ നേതാക്കന്മാർ. അത് പിന്നെ കേരളം മുഴുവൻ ആദരിക്കുന്നവർ. പാലോളിയുടെ എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പാലോളി 96 നായനാർ മന്ത്രിസഭയിലും 2006 VS മന്ത്രിസഭയിലും അംഗമായിരുന്നു. ഒരു ചെറിയ ഒരു അഴിമതി ആരോപണം അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. രണ്ട് തവണ മന്ത്രിയായിട്ട് പോലും ഒരാക്ഷേപവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല 2011 അദ്ദേഹത്തിന് പിന്നെയും പൊന്നാനിയിൽ അദ്ദേഹം തന്നെ മത്സരിക്കണമെന്ന വളരെ സമ്മർദ്ദം ഉണ്ടായപ്പോഴും ഞാൻ പാർലമെൻ്ററി രാഷ്ട്രീയത്തിന് ഇല്ല, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശ്രീരാമകൃഷ്ണൻ അവിടേക്ക് നിർദ്ദേശിക്കുന്നത് പാലോളിയാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാ പാർട്ടിക്കാരും പറയും പാർട്ടി തീരുമാനിച്ചു, പാർട്ടി നിർബന്ധിച്ചുകൊണ്ട് നിന്ന്, പാർട്ടിയാണ് എല്ലാത്തിലും വലുത്, പാർട്ടി പിന്നെ മത്സരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് മത്സരിക്കാതിരിക്കാൻ മാർഗ്ഗമില്ലേ, ദൈവം വലിയ ത്യാഗം ചെയ്തു എന്നുള്ള മട്ടിലാണ് പറയുന്നത്. പാർട്ടി എല്ലാ തീരുമാനം എടുക്കുന്ന ഇത്തരം കാര്യങ്ങളിലും വ്യക്തിപരമായ തീരുമാനത്തിന് പ്രസക്തിയുണ്ട് എന്ന് നമ്മുടെ മുമ്പിൽ തെളിയിച്ച ആൾക്കാരാണ് EMS ഉൾപ്പെടെ. EMS വേണമെങ്കിൽ മരണം വരെ ഇടതു മുന്നണിക്ക് അവസരം കിട്ടിയപ്പോഴൊക്കെ കേരളത്തിന് മുഖ്യമന്ത്രിയാകാമായിരുന്നു. EMS നല്ല സമയത്ത് നിർത്തി, പാർലമെൻ്ററി രാഷ്ട്രീയം നിർത്തി, അഖിലേന്ത്യാ സെക്രട്ടറി, പിന്നെ നായനാരും ഒക്കെ മുഖ്യമന്ത്രിയാകുമ്പോഴൊക്കെ EMS ഇരിപ്പുണ്ട്. EMSന് ആഗ്രഹം ഉണ്ടെങ്കിൽ EMS ആവുള്ളൂ, അപ്പം വേണ്ട എന്ന് ഒക്കെയാണ് ഇത്. അപ്പം സ്വയം വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ പാർട്ടി അനുവദിക്കുന്നുണ്ട്. യാതൊരു സംശയമില്ല. അതെ, അത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ പാലോളി മുഹമ്മദ് കുട്ടി, ഒരു ചെറുപ്പക്കാരനായ പാലോളി മുഹമ്മദ് കുട്ടി ഈ പാർട്ടിയിലേക്ക് വരുന്ന ഒരു സമയം നമുക്ക് പരിശോധിക്കണം. അത് 1946 അദ്ദേഹം സ്റ്റുഡൻസ് ഫെഡറേഷൻ 15-ാമത്തെ വയസ്സിൽ, 31 അദ്ദേഹം ജനിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കോടൂർ എന്ന് പറയുന്നത്. കോടൂർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശമാണ്. ആലോചിച്ച് നോക്കണം, ഫിറോസ് ഇന്നത്തെ കാലത്ത് പോലും യാഥാസ്ഥിതിക മുസ്ലിങ്ങളൊക്കെ ഏറെ ഉള്ള പ്രദേശം. അക്കാലത്ത് ക്രിസ്ത്യൻ അതേപോലെ മുസ്ലിം വിഭാഗത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മത നിരീശ്വരവാദിയാണെന്നാണ് പറയുന്നത്. അതായത് പാലോളി മുഹമ്മദ് കുട്ടിയുടെ ചുവന്ന മണ്ണും നടന്ന പാതകളും എന്നൊരു ആത്മകഥാപരമായ ഒരു അഭിമുഖ കുറിപ്പ് തുടങ്ങി. സക്കീർ ഹുസൈനാണ് അത്. അതെ അതെ, അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പാലോളിയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ, ഞാൻ പാർട്ടിയിൽ പോകുന്നതിനോടും ജാഥയിൽ പങ്കെടുക്കുന്നതിനോടും എതിർപ്പായിരുന്നു വാപ്പയ്ക്ക്. വാപ്പ എപ്പോഴും എന്നെ ഉപദേശിക്കും പാർട്ടിയിൽ നിന്ന് വിട്ടുപോരാൻ. ഒരു ഘട്ടത്തിൽ വാപ്പ എന്നോട് പറഞ്ഞു, ഇനി വീട്ടിലേക്ക് കയറേണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോന്നു. അതായത് പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ വീട് വിട്ടിറങ്ങേണ്ടി വന്നൊരു ചെറുപ്പക്കാരനാണ്. അന്ന് എത്ര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെയുള്ള യാഥാസ്ഥിതിക സമൂഹങ്ങളിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകുക എന്നതും കൂടി നമ്മൾ ഇപ്പോൾ ആണ്. അവിടെയാണ് ഈ യാഥാസ്ഥിതികത്വം എന്ന് പറയുന്ന അക്കാദമിക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് തോന്നിപ്പിക്കുന്നത്. കാരണം ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ അന്നും വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ എൻ്റെ അപ്പയൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാരണം വലിയപ്പനൊക്കെ പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ പ്രശ്നമാണ്, വിമോചന സമരത്തിലൊക്കെ ഇവരെയൊക്കെ സൺഡേ സ്കൂളിൽ നിന്ന് വെറുതെ പിടിച്ച് പോവുക, ജാഥയിൽ പങ്കെടുക്കുക, അപ്പയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തിനാ മാവോയിസ്റ്റുകളെയൊക്കെ കാണുന്ന പോലെയാണെന്ന് കാണുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ ഇവൻ ദൈവം ഇല്ലാത്തവനാ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ പള്ളിക്ക് പുറത്താ, പിന്നെ തമ്മാടിക്കുട്ടിയുടെയൊക്കെ കാലം ഉണ്ടായിരുന്നല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട അവസ്ഥ, വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്ന ക്രൈസ്തവ സമുദായത്തിനകത്തുണ്ടായിരുന്നെങ്കിൽ, തീരെ വിദ്യാഭ്യാസം ഇല്ലാതെ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന മലപ്പുറം പോലെയുള്ള പ്രദേശത്തെ യാഥാസ്ഥിതിക മുസ്ലിം സമൂഹത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് ആകുമ്പോൾ എടുക്കുന്ന ഒരു വലിയ അവൻ വല്ലാതെ റിബനാവുകയാണ്. ദീനില്ലാന്ന് പറയുന്നത് ഇവൻ ദീൻ വിട്ടു പോയി എന്നുള്ളിടത്താണ് അവർ നിൽക്കുന്നത്. പക്ഷേ യഥാർത്ഥ ആത്മീയത പ്രസരിപ്പിക്കുന്നവർ ഈ ദൈവവിശ്വാസികളുടെക്കാൾ കൂടുതൽ ഈ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോഴത്തെ ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരില്ല പൊതുവേ.
ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളേ ഉള്ളൂ, കമ്മ്യൂണിസം ഇല്ല. അപ്പോൾ ആ ഒരു കാലത്ത് നിന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാനേ പറ്റാത്തൊരു കാര്യമാണത്. പാലോളി ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വാപ്പ പിന്നീട് മരിക്കുന്നു, വാപ്പയെക്കുറിച്ച് പറഞ്ഞോണ്ട് പറയാം. പാലോളി വാപ്പ മരിക്കുന്നു, വാപ്പ മരിച്ചതിന് ശേഷം സഹോദരിമാരുടെ വിവാഹങ്ങളെല്ലാം നടത്തുന്നതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പാലോളിയാണ്. പാലോളിയുടെ മൂത്തൊരു സഹോദരിക്ക് വിവാഹാലോചന വന്നപ്പം എല്ലാം തമ്മിൽ ഇഷ്ടപ്പെട്ട് കല്യാണം നടത്താൻ തീരുമാനിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് അവസാന സമയം ഒരാൾ വന്നിട്ട് അറിയിക്കുക, കമ്മ്യൂണിസ്റ്റാണ്, കാരണം ആംഗ്ല കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് കല്യാണം ഇതാകുക. പാലോളി വല്ലാതെ തകർന്നു പോയി. ഞാൻ സഖാവായതുകൊണ്ടാണല്ലോ എൻ്റെ സഹോദരിയുടെ വിവാഹം മുടങ്ങുന്നത്, അത്രയും ഉറപ്പിച്ചൊരു പിന്നെ കെമിസ്ട്രിയിലേക്ക് എത്തിയ ഒരു കല്യാണം. എന്നിട്ട് അതിൽ വല്ലാതെ വീട്ടിലും എല്ലാം പ്രയാസമായി. പക്ഷേ സഹോദരി പാലോളിയോട് പറഞ്ഞു, പിന്നെ അത് നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു പാലോളിയോട്. പാലോളി പറയുന്നത് എനിക്ക് ആ സഹോദരി മറക്കാൻ പറ്റില്ല. പക്ഷേ സഹോദരി പിന്നീട് അങ്ങനെ ഒരാൾ കല്യാണം കഴിക്കാതെ പോയത് നന്നായി, കാരണം അവരുടെ ജീവിതം ദുഃഖമായിരുന്നു. പിന്നീട് വേറെ വിവാഹമൊക്കെ കഴിച്ചു. പാലോളി രണ്ട് തവണ മന്ത്രിയായി. മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ നായനാരുടെ മന്ത്രിസഭയിലിരിക്കുമ്പോൾ തന്നെ പാലോളിയുടെ മകൻ ഹൈദരാലി ഗൾഫിലാണെന്ന് ജോലി ചെയ്യുന്നു. ഗൾഫിൽ നിന്ന് രണ്ട് മാസത്തെ ലീവിന് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന സമയത്ത് ഇവൻ നാട്ടിൽ വരുമ്പോൾ വാപ്പ മന്ത്രിയാണല്ലോ. അപ്പം പല ആൾക്കാരും പല കാര്യങ്ങളും ഇവൻ്റെ അടുത്ത് വന്ന് പറയാൻ തുടങ്ങി. നീ വേദനങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് പറഞ്ഞ് ശരിയാക്കണം, അതൊന്ന് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ആവശ്യം ന്യായമായ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷേ അതിന് അതിൻ്റെതായ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ. ആ പ്രൊസീജിയർ വഴിയല്ലാതെ മകനെടുത്ത് വന്നപ്പോൾ മകനത് നല്ല വാപ്പാരെടുത്ത് കൈമാറി. അതിൽ പിന്നെ പാലോളി പറഞ്ഞു, മല നീ ഇങ്ങനത്തെ നാട്ടിലുള്ള ആൾക്കാരെ നിവേദനമൊന്നും വാങ്ങാൻ നിൽക്കണ്ട, അവരോട് പറയണം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അത് പലതും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല, അവരതിൻ്റെ വഴിക്ക് ചെയ്യട്ടെ, അത് പറ്റ കിട്ടാൻ യോഗ്യത ഉള്ളതാണെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞു. 15 ദിവസം കൊണ്ട് ഈ ലീവ് ക്യാൻസൽ ചെയ്തിട്ട് 15 ദിവസം കഴിഞ്ഞപ്പം മകൻ തിരിച്ച് ഗൾഫിലേക്ക് പോയി. ചില നിവൃത്തിയില്ല, നിവേദനങ്ങളുടെ പെരുമഴ. എന്നിട്ട് പാലോളിയെ വിളിക്കുകയാണ്, ഉപ്പ ഞാനിങ്ങ് പോകുന്നത്, എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ ആൾക്കാർ ഓരോ ആവശ്യമായിട്ട് വരിക, ഉപ്പ മന്ത്രിയാണ്, ഇവിടെ ബാക്കിയുള്ള മന്ത്രിമാരടുത്തൊക്കെ പോയി അങ്ങനെ പലരും നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ മകൻ പോയത്. മറ്റൊന്ന്, ഉള്ള സ്വത്തും വിറ്റ് വാടക വീട്ടിൽ പോകേണ്ടി വന്നു. ഇവിടെ മന്ത്രി, അതായത് ഇദ്ദേഹത്തിൻ്റെ മകൻ, ഇദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴും വിദേശത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കണം, മക്കളെല്ലാം സാധാരണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുക. ഇവിടെ അവിടെയാണ് ഇവിടെ ഉള്ള ഓരോ മുൻമന്ത്രിമാരുടെ മക്കളൊക്കെ പിന്നെ രവി പിള്ളയുടെയും മറ്റിടത്തും മറിച്ചിടത്തും ഒക്കെ പോവുകയും കോടികൾ പിന്നെ വെച്ചിട്ട് പിന്നെ സ്വന്തം കുഞ്ഞിനെ പോലും വേണ്ടാന്ന് വെച്ചിട്ട് വേറെ ബന്ധത്തിലുണ്ടായ കുഞ്ഞിന് വേണ്ടിയിട്ട് കോടികൾ ഇപ്പുറത്ത് സെറ്റിൽമെൻറ്റ് നടത്തുകയും ഒക്കെ ചെയ്തൊരു കാലത്തിരുന്ന് നമ്മൾ ചിന്തിക്കണം. ഏത് പാർട്ടി ആവട്ടെ, കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത, അവിടെയാണ് ഞാൻ EMS നെ കുറിച്ച് പറഞ്ഞത്. EMS ഒരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, EMS മക്കളോട് പോലും പിന്നെ മാലതിക്കാണെങ്കിലും പിന്നെ അനിയനാണെങ്കിലും, ഏത് അനിയൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ EM ശ്രീധരൻ, അനിയൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഓക്കെ, EM ശ്രീധരനാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല. മക്കളിൽ തന്നെ മാതൃക കമ്മ്യൂണിസ്റ്റുകളായിട്ട് വളർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാട്ടിൽ മുഴുവൻ കമ്മ്യൂണിസം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? നമ്മളെ പല പാർട്ടി നേതാക്കന്മാർ ഇവരിൽ നിന്ന് പഠിക്കാനുണ്ട്. സ്വന്തം മക്കളിലില്ലാത്ത മക്കളെപ്പോലും ഭാര്യയെപ്പോലും കമ്മ്യൂണിസ്റ്റ് ആക്കാൻ കഴിയാതെ, കൂടെ താമസിക്കുന്നവർ, ഒരു വീട്ടിലെന്നും ഒരുമിച്ച് കഴിയുന്നവരെ കമ്മ്യൂണിസ്റ്റ് ആക്കാൻ കഴിയാതെ, നാട്ടിലുള്ള പിള്ളേരെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞ് തല്ലുവിളിക്കാൻ പറഞ്ഞേക്കും. ഇവർ സുഖലോളി ഉപദേപ്പും പാലോളി വ്യത്യസ്തനായിരുന്നു. പാലോളി പാലോളിയുടെ മക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണോ അല്ലേ എന്നുള്ളതല്ല, കമ്മ്യൂണിസ്റ്റ് വിശുദ്ധിയിൽ ആ ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ജീവിത രീതിയാണ് അത് തെളിയിച്ച ഒരാൾ. മറ്റൊന്ന്, പാലോളിയുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാലോളിയുടെ ജീവിതം ഒരു കമ്മ്യൂണിസ്റ്റുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കോ കേരളീയ സമൂഹത്തിനോ ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എടുത്തു പറയേണ്ട, തീർച്ചയായും എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ ജന്മിമാരുടെ വകയായിട്ടുള്ള കുടി ഒഴിപ്പിക്കൽ, കൃഷി ഒഴിപ്പിക്കൽ, മർദ്ദനമുറകൾ, കള്ളക്കേസുകൾ, കൊലപാതകങ്ങൾ, അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്കും പ്രവർത്തകർക്കും എതിരെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്ന കുറേ ആക്ഷേപങ്ങളുണ്ട്. ആ ആക്ഷേപങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് മലപ്പുറത്ത് നിന്ന്, മലപ്പുറത്തെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് പാലോളി മുഹമ്മദ് കുട്ടി എന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉരുവപ്പെടുന്നത്. അദ്ദേഹം പിന്നെ ഹൈദരാബാദ് നൈസാമിൻ്റെ സൈന്യത്തിലൊക്കെ പോയി ജോലി ചെയ്തു. അതെ, 49 49 പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആവുന്നു, പിന്നെ ഹൈദരാബാദ് നൈസാമിൻ്റെ സൈന്യത്തിൽ പോകുന്നു. അത് രാജ്യം വിട്ടുപോയി എന്നാണ് പറയുന്നത്. ഈ മലബാറിൽ ഇപ്പോഴും ഉള്ളൊരു പ്രയോഗമാണ് രാജ്യം വിട്ടുപോയി, നാട് വിട്ടുപോയി എന്ന് പറയുന്നത് രാജ്യം വിട്ടുപോയി. അന്നത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത വെച്ചിട്ട് രാജ്യം വിട്ടുപോയി എന്ന പ്രയോഗത്തിന് ഒരുപക്ഷെ ചിലപ്പോൾ അർത്ഥം ഉണ്ടാകും. കാരണം സാമൂതിരിയുടെ കീഴിലുള്ള രാജ്യത്തിൽ നാട്ടുരാജ്യങ്ങളുണ്ട്, ചെറിയ ചെറിയ ഗോപുലങ്ങളുടെ കീഴിൽ നാട്ടുരാജ്യങ്ങളുണ്ട്, അവർ അവിടെ നിന്ന് വിട്ടുപോയാൽ രാജ്യം വിട്ടുപോയി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഏറ്റവും രസകരമായ ഒരു കഥയുണ്ട്. പിന്നെ പണ്ട് ഞങ്ങളെ നാട്ടിലെ മഞ്ചേരി എന്നൊരു കാക്ക നാട് വിട്ടുപോയി, നാട് വിട്ടുപോയിട്ട് കോഴിക്കോടെത്തിയിട്ട് ഒരു കത്ത് അയച്ചു വീട്ടിലോട്ട്, നിങ്ങളെ നശിച്ച ഇന്ത്യയ്ക്ക് ഇനി ഞാനില്ലാന്ന്. കാരണം ഈ ഇവിടെ വിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ വേറെ രാജ്യമാണെന്നുള്ള ധാരണ. അപ്പോൾ ഈ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ നിൽക്കുന്ന ഒരു കാലത്താണ്. പക്ഷേ ഇദ്ദേഹം വിട്ടുപോകുന്നു, വിട്ടുപോയിട്ട് നൈസാമിൻ്റെ സൈന്യത്തിൽ ചേരുന്നു, 49 സിപ്പമിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആവുന്നു. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ വേറെ ഒന്ന് 1965 മങ്കട മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തി. 65 വർഷം നിയമസഭ പിരിച്ചു വിട്ടു. 67 വീണ്ടും പെരുന്തമണ്ണയിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്നു. അതായത് പെരുന്തമണ്ണയിലെയും മങ്കടയിലേക്ക് ആദ്യകാലത്ത് വിജയിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ആ മണ്ണ് ഇന്ന് എങ്ങനെ മുസ്ലിം ലീഗിൻ്റെ കയ്യിലെത്തിയെന്ന് കൂടെ ആലോചിക്കണം. ഇന്ന് ആ രണ്ട് മണ്ഡലവും പിന്നീട് 2006 VS തരംഗത്തിൽ ഇടതുമുന്നണി പിടിച്ചെടുത്ത മണ്ഡലമാണ്. 2001 പിടിച്ചെടുത്ത മങ്കട, 2006 ആ മണ്ഡലത്തിൽ സാക്ഷാൽ MK മുനീറിനെ പരാജയപ്പെടുത്തിയിട്ടാണ് മഞ്ഞളാംകുടി അലി വരുന്നത്. BS 2011 തുടർ മന്ത്രിസഭ ഉണ്ടാവരുത്, അതിലും നല്ലത് തങ്ങളെ ഏർപ്പാടെടുത്താൻ കോൺഗ്രസ് UDF ഭരിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ പിണറായി മനഃപൂർവ്വം ഈ രണ്ട് സീറ്റും കളയുക ചെയ്തേ. BJ രാഘവൻ പിണറായിക്ക് വേണ്ടി ഓപ്പറേഷൻ നടത്തിയിട്ട് മങ്കടയിൽ നിന്ന് മഞ്ഞളാംകുടി അലിയെ വെറുപ്പിച്ചു വിട്ടു. മഞ്ഞളാംകുടി അലി പോകുമ്പോഴും പാലുവിളി അതിനകത്ത് വല്ലാതെ മാനസികമായിട്ട് വിഷമം അനുഭവിച്ച ഒരാളാണ്.
ഇപ്പോൾ തന്നെ അവിടുത്തെ പാർട്ടിക്കകത്ത് അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ പിന്നെ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുത്ത് നിൽക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കിന് പിണറായി ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു വില കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പാർട്ടിക്ക് ക്ഷീണം വരുന്ന ഒരു കാര്യവും പാലോളി ചെയ്തിട്ടില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നു. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരത്തെ രാജൻ പറഞ്ഞ മകൻ്റെ കേസുണ്ടല്ലോ, മകന് നിവേദനങ്ങൾ കൊണ്ടു കൊടുക്കുമ്പോൾ അപ്പോൾ പാലോളി കൃത്യമൊരു നിലപാടെടുക്കുന്നു. ഇതിൽ പാർട്ടിക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്താൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് ക്ഷീണം വരും. അതിന് ഉത്തരം പറയേണ്ടി വരിക പാലോളി തറവാട്ടുകാരല്ല, സംസ്ഥാനത്തുള്ള മുഴുവൻ പാർട്ടി സഖാക്കളുമാണ്. അതാണ് ആ പാർട്ടി ബോധം. വലിയ ശ്രദ്ധ എപ്പോഴും ആ കാര്യത്തിൽ വേണം. അതില്ലാതെ പിശക് പറ്റുന്നതിൻ്റെ പരിക്ക് പാർട്ടിക്ക് പറ്റുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ. അതെ, അതോടൊപ്പം പാർട്ടി സംരക്ഷണം. ഇപ്പം ഇവിടെ ഈ പാർട്ടി കോൺഗ്രസിന് മുമ്പ് നടന്ന ജില്ലാ സമ്മേളനങ്ങൾ, സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ട് നടന്ന ജില്ലാ സമ്മേളനങ്ങളുടെ സമയത്ത് വിജയരാഘവനാണെന്ന് സംസ്ഥാന സെക്രട്ടറി ചുമതല വഹിക്കുന്നത്, ഗ്രൂപ്പിസം വിഭാഗീയത വേറെ രീതിയിൽ വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചുവെന്ന ആക്ഷേപം പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലൊക്കെ ഉണ്ടായിരുന്നു. വയനാട്ടിലെ സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ സമ്മേളന നടപടികൾ ആരംഭിച്ചിരിക്കെ മൂന്ന് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, പിന്നെ തരം താഴ്ത്തുമൊക്കെ ചെയ്യാം. മുൻ എം എൽ എ പെരുന്തമണ്ണ എം എൽ എ പിന്നെ സിപിഎമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അംഗമായിരുന്ന വി ശശികുമാറിനെ തരം താഴ്ത്തുന്നു, താഴോട്ടിടുന്നു. മുൻ പെരുന്തമണ്ണ മുനിസിപ്പൽ ചെയർമാൻ ജില്ലാ സെക്രട്ടറി അംഗമായിരുന്ന സി ദിവാകരനെ താഴോട്ടിടുന്നു. പിന്നെ അതേപോലെ തന്നെ പൊന്നാനിയിലെ ടി സിദ്ദിഖിനെ, ടി എം സിദ്ദിഖിനെ പിന്നെ നേരെ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് താഴോട്ടിടുന്നു. ഇത് വന്നപ്പോൾ ഇവർ വേറെ ഒരു ഘട്ടത്തിലേക്ക്, സിദ്ദിഖൊക്കെ വേറെ ചിലപ്പോൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നൊരു സ്ഥിതി വരെ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച ആളാണ്, പേസ് മേക്കർ ഘടിപ്പിച്ച് ജീവിക്കുന്ന ആളാണ്, മൂന്ന് പെൺമക്കളാണ്, സ്വന്തമായിട്ട് വീട് പോലും ശരിക്കും ഉണ്ടാക്കുന്ന കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് മനുഷ്യനാണ്. അവരെയൊക്കെ ഇങ്ങനെ വിജയരാഘവൻ ലോബി അങ്ങനെ മാറ്റി നിർത്തിയപ്പം പാലോളി ഇടപെട്ടു. പാലോളി അങ്ങനെയാണ് കോടിയേരി വീണ്ടും സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നതും കോടിയേരിയും പിണറായിയും നേരിട്ട് ഈ സമ്മേളനങ്ങളിൽ ഇടപെടുന്ന അവസ്ഥയുണ്ടായി. പാലോളിയുടെ ഒരാളുടെ വാക്കിന് ഇന്നും പിണറായി വരെ വില കൊടുക്കുന്നുണ്ട്. അതിന്റെ കാരണം പാർട്ടി പാത്രം ഇവരെ തിരിച്ച് അക്കോമഡേറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. ശശികുമാരനെ ദിവാനെ തിരിച്ച് ഡി സിയിലേക്ക് എടുത്തു. സിദ്ദിഖിനോടും പറഞ്ഞ് ഞാൻ വേണ്ട രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞതായി മനസ്സിലാക്കുന്നത്. അതുപോലെ അതായത് പാലോളി ദുർദ്ദേശങ്ങളില്ലാതെ, വ്യക്തിപരമായ താല്പര്യങ്ങളില്ലാതെ ഇടപെടുന്ന ആളാണ് എന്നത് പാലോളിയുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ നോ പറയാൻ പറ്റത്തില്ല. പാലോളി ഒരു മാതൃകാ സഖാവാണ് എന്ന് പറയാം. എന്തൊക്കെ കാര്യങ്ങൾ രാജൻ എന്നെ കൂട്ടിച്ചേർക്കാനുണ്ട് പാലോളി മുഹമ്മദ്? പിന്നെ അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സഖാവ് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ കാലശേഷം വരും തലമുറയോട് പറഞ്ഞ അവർ അത്ഭുതപ്പെടും. കാരണം അവർ കാണുന്ന നേതാക്കന്മാർ ഇങ്ങനെയുള്ളവരല്ല. പൈസ ഉണ്ടാക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, കച്ചവടം നടത്തുന്നു, പിന്നെ ബിനാമി ഏർപ്പാടുകൾ നടത്തുന്നു, പിന്നെ വിദേശയാത്രകൾ നടത്തുന്നു, കുടുംബസമേതം ഉല്ലസിക്കാൻ പോകുന്നു, അങ്ങനെയുള്ള എല്ലാ തോന്നിവാസങ്ങളും എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതികളും ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുടെ ഒരു കാലത്ത് നിന്നുകൊണ്ട് നാളത്തെ സമൂഹത്തിന് പാലോളി അങ്ങനെ ആൾ ജീവിച്ചിരുന്നു എന്ന് അത്ഭുതപ്പെട്ടു പോകും. കാരണം അത്ര കണ്ട് വിശുദ്ധമായ ജീവിതത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച്. ഞാൻ പറഞ്ഞില്ല, ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ വന്നിട്ടില്ല, സംഘടനാപരമായ ആരോപണം വന്നിട്ടില്ല. കോട്ടയം സമ്മേളനത്തിലോ കൊല്ലം സമ്മേളനത്തിലോ ആണെന്ന് തോന്നുന്നു, പണ്ട് ഈ പാലക്കാട് വെട്ടിനിരത്തിൽ ഉണ്ടാകുന്നതിന് തൊട്ടുമ്പത്തെ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പത്മനാഭൻ ആരോ ഒന്ന് പുറത്തായെന്ന് തോന്നുന്നു. അന്ന് സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ആൾ സാക്ഷാൽ ഇ എം എസിനേക്കാൾ, വി എസിനേക്കാൾ, നായനാരേക്കാൾ ഏറ്റവും കൂടുതൽ, പിണറായി ഒന്നും പിന്നെ അത്രയും മുൻനിര ഫ്രെയിമിലില്ല, ചടയം ഗോവിന്ദനേക്കാൾ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ആ സമ്മേളനത്തിൽ വിജയിച്ച ആളാണ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടി. ജനകീയൻ മാത്രമല്ല, പാർട്ടിക്കാരുടെ ഇടയിൽ അത്രയും സംഘടനയായിരുന്നു. അതുകൊണ്ട് തന്നെ രാജൻ ഊന്നിപ്പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അത് ഒരു ഒരു നാളേക്കൊരു പാഠപുസ്തകമാണ്. ഒരു സഖാവ് എന്ന നിലയിൽ സഖാക്കൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന്, കേരളത്തിന് തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സഖാവ് എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം നാളുകളിലും വായിക്കപ്പെടും. നടന്ന വഴികളും ചുവന്ന മണ്ണും നടന്ന വഴികളും എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് രാജൻ ആമുഖമായി പറഞ്ഞതുപോലെ നമുക്ക് അഭിമാനിക്കാം അങ്ങനെയൊരു സഖാവ് ജീവിച്ചിരുന്ന കാലത്ത് നമുക്കും ജീവിക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.